നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ മീനാക്ഷിയും കാർത്തിയും ഇത്രയും നാൾ ഒരു മുറിയിലല്ലേ അന്ത്യമുറങ്ങിയത്? അപ്പൊ അവരുടെ ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞാണില്ലേ? ആ ആർക്കറിയാം. ഇന്നെന്തിനാ മണിയറ ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന എന്റെ ചോദ്യം. അതാ ഞാനും ആലോചിക്കുന്നേ, ഇത് ആരോട് ചോദിച്ചറിയും? ഈ മൈതിലി എന്താ വരാൻ വൈകുന്നത്? അമ്പലത്തിൽ വന്ന് ഒരു കാര്യവും ഇല്ലാതെ വല്ലവരുടെയും വായി നോക്കി നിന്ന ഇപ്പൊ പഴയതുപോലെ അല്ല. തൊഴി ഉറപ്പാ. അവളെ ഒന്ന് വിളിച്ചാലോ? അത് വേണ്ട, അത് വേറെ പുലിയാലോ. നീ ഇങ്ങോട്ട് പോകുന്നത് ആരെങ്കിലും കണ്ടോ മൈഥിലി? ആരും കണ്ടിട്ടില്ല, പക്ഷെ വേഗം ചെല്ലണം. അവിടെ എല്ലാവരുടെയും കണ്ണുകൾ എന്റെ നേർക്ക്. എല്ലാവർക്കും എന്നെ സംശയം. നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ എന്തിനാ? അതാദ്യം പറയും. ആ മരുതകവാളന്റെ കാര്യം എന്തു പറയുന്നു? അത് എത്രയും വേഗം കൈമാറ്റം ചെയ്താ അത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാം. വൈശാഖേ, ദേ നീ എന്നെ ഇങ്ങനെയിട്ട് ടെൻഷൻ ആക്കരുത്. തിടുക്കപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, സമയം വേണം. ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ മൈഥിലി? നമ്മുടെ കാര്യം നടക്കണ്ടേ? നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഏതാണ്ട് കരകാണാ കടലിൽ കടന്ന് ലക്ഷ്യമില്ലാതെ അലയുന്ന ആ തോണി പോലെയാ. ഒന്ന് കരയ്ക്ക് അടുക്കണമെങ്കിൽ ഇക്കാര്യം നടന്നേ പറ്റൂ. വൈശാഖേ, ഇങ്ങനെ വെപ്രാളപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇത് വളരെ ബുദ്ധിപൂർവം ചെയ്യണം. പരാജയപ്പെട്ടാ അതോടെ തീർന്നുമല്ല. ചെമ്പകമംഗലത്ത് നിന്ന് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കാന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എനിക്കറിയാം മൈഥിലി, റിസ്ക് ഏറെയാണ്. എന്ത് റിസ്ക് ആണെങ്കിലും ഞാൻ വളരെ തന്ത്രപൂർവം ഇക്കാര്യം ചെയ്യാം. പക്ഷേ അതിനിടയ്ക്ക് നീ എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്. ആർക്കെങ്കിലും നമ്മുടെ ഈ ഡ്രാമ മനസ്സിലായിപ്പോയാ ഇതുവരെ നമ്മൾ അനുഭവിച്ചൊന്നും അല്ല ഇനി അനുഭവിക്കാൻ പോകുന്നത്. ആ കാർത്തി ACP-ആ, അത് മനസ്സിലാക്കണം. ഞാൻ എന്റെ ഒരു മാനസികാവസ്ഥയും ടെൻഷനും കൊണ്ട് പറഞ്ഞു പോയതാ. നീ അതങ്ങ് വിട്ടുകള, പിന്നെ കാര്യങ്ങളൊന്ന് സ്പീഡാക്ക്. എല്ലാം ഒന്നും ഒത്തു വരണ്ടേ വൈശാഖേ? അതാ കാര്യങ്ങൾ ഇങ്ങനെ ഡിലേ ആവുന്നെ. നീ ഒന്ന് സമാധാനമായിട്ട് നിൽക്ക്, ഞാൻ പോട്ടെ. ശ്രദ്ധിച്ചു പോ, ആരും കാണണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.